ആ സ്നേഹം എല്ലാ അർത്ഥത്തിനും സുന്നത്ത് പിൻപറ്റാന്നല്ല, എല്ലാ അർത്ഥത്തിനും സ്നേഹിക്കുകയായിരുന്നു അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെയ്തത്. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. അത് തന്നെയാണ് അതിന്റെ മാർഗവും. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, ലോകത്തോട് കാരുണ്യം ചെയ്യുന്നവർക്ക് കരുണാനിധി അയക്കുന്ന റബ്ബിന്റെ കാരുണ്യം ലഭിക്കൂ. അതുകൊണ്ട് ഇർഹമൂ മംഫിൽ അർദ്, ലോകത്തിന് നിങ്ങൾ കരുണ ചെയ്യണം. ലോകത്തിലുള്ള ഏത് വസ്തുവിനോടും, കടുത്ത കൊടും ശത്രുവിനോടും നിങ്ങൾ കാരുണ്യത്തോടുകൂടി അനുവർത്തിക്കണം. എങ്കിൽ ഇർഹംകും മംഫിൽ സമാ, ആകാശത്തിന്റെ അധിപനായ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ, അല്ലെങ്കിൽ ആകാശത്തിൽ നിന്നും ഖൈറുകളുടെ ബറക്കത്തുകൾ ഇറക്കുന്ന റബ്ബ്, ആ റബ്ബാവുന്ന റഹ്മാൻ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾ റബ്ബിന്റെ സൃഷ്ടികളോട് കാരുണ്യം ചെയ്യണം എന്ന് പഠിപ്പിക്കുമ്പോൾ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ സ്വന്തം ശരീരത്തെക്കാൾ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ സ്നേഹം തരാതെ സ്നേഹം വാങ്ങാൻ കഴിയില്ല എന്ന് മറ്റാരെക്കാളും അറിയുന്ന ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി സ്നേഹം ഇങ്ങോട്ട് തരികയാണ് ചെയ്തത്. ആ സ്നേഹത്തിന് സീമയില്ല, അതിരില്ല, അറ്റമില്ല. അന്ത ഉമ്മും അം അബു മാറഅയ്നാ ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബീ. അങ്ങ് ഹബീബായ നബിയെ, അങ്ങ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവാണോ? അതല്ല, വാത്സല്യനിധിയായിരിക്കുന്ന ഞങ്ങളുടെ മാതാവാണോ ഹബീബേ? മാറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു, ഉമ്മമാരുടെ കൂട്ടത്തിലോ പ്രിയപ്പെട്ട പിതാക്കളുടെ കൂട്ടത്തിലോ ലോകത്തിലൊരു മാതാവിനെയും പിതാവിനെയും അങ്ങേപ്പോലെ ഞങ്ങളെ നിസ്സീമമായി അതിരില്ലാതെ അറ്റമില്ലാതെ സ്നേഹിക്കുന്ന മറ്റൊരു ഉമ്മയെയോ ഒരു വാപ്പയെയോ ഞങ്ങൾ ലോകത്ത് കണ്ടിട്ടില്ല. ഒരു ഉമ്മക്കും ഒരു വാപ്പക്കും സ്നേഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ സ്നേഹം ഇങ്ങോട്ട് തരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അങ്ങോട്ട് നമ്മോട് സ്നേഹിക്കാൻ പറയുന്ന എന്തിനു വീണ്ടും നമുക്ക് കിട്ടാൻ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ സ്നേഹിച്ചു കൊള്ളണമെന്നില്ല. നമ്മൾ നന്നാവാൻ, നമ്മൾ അഭിവൃദ്ധിപ്പെടാൻ, നമ്മൾ രക്ഷപ്പെടാൻ, നമ്മുടെ ഇഹവും പരവും നേടാൻ വേണ്ടി അവിടത്തോട് സ്നേഹിക്കണം. എന്നെ നിങ്ങൾ സ്നേഹിക്കണം, എന്നെ നിങ്ങൾ സ്നേഹിക്കണം, എന്നെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ, നിങ്ങൾ നന്നാവാൻ, നിങ്ങൾ അഭിവൃദ്ധിപ്പെടാൻ, നിങ്ങൾ രക്ഷപ്പെടാൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത് വാങ്ങിത്തിരിച്ച് പ്രതിഫലം തരാനല്ല, മറിച്ച് ആദ്യം അറ്റമില്ലാത്ത സ്നേഹം ഇങ്ങോട്ട് തരുന്നു ജനിക്കുന്നതിനു. ഈ ലോകത്ത് നമ്മളിൽ എത്ര പേരുണ്ട് മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ തട്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ന് കണ്ടെങ്കിൽ യഥാഗ്രഹിക്കും പറയാൻ, നമ്മളൊക്കെ പറയുന്നുണ്ട് പറയാൻ, നമ്മളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഉള്ളിലുണ്ടോ? ഉണ്ടാവണോ? ഉണ്ടോ? ഞാൻ ചോദിക്കുന്നു, ഞാൻ ചോദിക്കട്ടെ, എത്ര പ്രാവശ്യം നമ്മൾ പരിശുദ്ധ മദീന ഷെരീഫിൽ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ തിരുസവിധത്തിൽ ചെന്ന് നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് പറഞ്ഞു? എത്ര പ്രാവശ്യം പറഞ്ഞു? മനസ്സിൽ എന്തു തോന്നി? അത് കഴിഞ്ഞ് തിരിച്ചു പോരുന്നല്ലോ നമ്മൾ, സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോരുന്നു. തിരിച്ചു പോരുന്ന സമയത്ത് ഏറ്റവും വലിയൊരു നിധി, ഒരു സമ്പാദ്യം കൈമോശം വന്ന് ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുന്ന ഒരു തീരാത്ത ഒടുങ്ങാത്ത ഒരു കൊടുംദുഃഖം മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ട് ഒരിറ്റു കണ്ണുനീർ മദീനയിൽ നിന്നിട്ട് വരുന്ന സമയത്ത് എത്ര പേർക്കുറ്റി? നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ നാല് സ്ഥലത്തില്ല, ഇങ്ങോട്ട് വരുമ്പോ ഭർത്താനം പറഞ്ഞുകൊണ്ടാ പോര അല്ലേ, അല്ലെങ്കിൽ ഉറങ്ങ, കേറിയിരുന്ന ഉറങ്ങും ചിലവര്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വെറുതെ പറയാണ്, നമ്മുടെ ഉള്ളിൽ അത് തട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? നമ്മളെ നോക്ക, നമ്മളെ മോളെ കെട്ടിച്ചു എന്ന് വെക്ക്, അങ്ങേയറ്റത്തെ പ്രിയപ്പെട്ട മോള്, വാപ്പാക്കും ഉമ്മാക്കും ആങ്ങളമാർക്കും ഒക്കെ ഏറെ പ്രിയപ്പെട്ട മോള്, ഈ മോളെ കല്യാണം കഴിക്കേണ്ടത് കൂടാതെ കഴിയില്ല, അവൾക്കൊരു ഭർത്താവ് വേണം, അവളൊരാളെ കൂടെ അയക്കല് നമ്മളെ കടമയാണ്. ഈ കല്യാണം കഴിച്ച് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഏറ്റവും സന്തോഷത്തിന്റെ അവസരമാണല്ലോ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച്. പക്ഷേ ഏതൊരു പെൺകുട്ടിയും അറിയാതെ കരഞ്ഞു പോകുന്നു. എന്തിന്റെ പേരിലാണ്? താൻ ഏറെ പ്രിയപ്പെട്ട തന്റെ വാപ്പയെയും തന്റെ ഉമ്മയെയും
തന്റെ അനുജന്മാരെയും തന്റെ സഹോദരിമാരെയും താൻ ജനിച്ച് വളർന്ന് ഓടിക്കളിച്ച ഈ വീടിനെയും പരിസരത്തെയും വിട്ട് പോകുന്നല്ലോ എന്നുള്ള ഈ സ്നേഹിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരെ വിട്ടുപോകുന്നതിലുള്ള ദുഃഖമാണ്. പോകുന്നതിലും സന്തോഷമുള്ള ഭർത്താവിന്റെ അടുത്ത് കാണുന്നത് വേറെ വിഷയം. പക്ഷേ താൻ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ വീടിനെയും കുടുംബത്തെയും വിട്ടുപോകുന്നതിലുള്ള ദുഃഖം കുട്ടിക്കരിയാണ്. കരിയെന്ന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അത് കള്ളക്കരച്ചിലാണെന്നൊന്നും ആരും പറയും വേണ്ട. മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹമാണ് കുടുംബത്തോടുള്ള, താൻ ജനിച്ചു വളർന്ന വീട്ടിനോടുള്ള, വീട്ടുകാരോടുള്ള, അത് വിട്ടുപോകുന്നതിലുള്ള ദുഃഖമാണ്. ഏറ്റവും സന്തോഷമുള്ള ഭർത്താവിന്റെ കൂടെ പോകുന്നത് എന്നാൽ പോലും കുട്ടിക്കരിയാണ്. അതിന്റെ കാരണം എന്താ? പ്രിയപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മള് എത്ര പ്രാവശ്യം ഇപ്പൊ യാത്ര പോരുന്നു, പ്രിയപ്പെട്ട ഭാര്യ എത്ര പറഞ്ഞാലും ഭാര്യയോട് നമ്മൾ യാത്ര പറഞ്ഞിങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അവരുടെ മനസ്സ് പലരും പൊട്ടിക്കരഞ്ഞു പോകും. പൊട്ടിക്കരഞ്ഞില്ലെങ്കിലും കണ്ണീരൊഴുക്കാത്ത മനസ്സിൽ ദുഃഖം വരാത്ത ഒരു ഭാര്യ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവരെ മോത്തുനോക്കി ഞാൻ മരട്ടെട്ടോ എന്ന് പറയാൻ നമുക്കും തന്നെ ഒരു ബേജാറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുക്ക് പതറിപ്പോവുകയാണ്. കാരണം എന്താണ്? ഇഷ്ടപ്പെട്ടവരെ വിട്ടുപോരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതേസമയത്ത് നമ്മൾ വരുന്നെന്ന് കേട്ടാലോ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഭാര്യക്കൊക്കെ എന്തൊരു സന്തോഷ. അതേ സമയത്ത് നിങ്ങൾ നോക്കിയാണെങ്കിൽ ഒരു ദിവസം പറഞ്ഞ് എത്ര ആള് പോണുണ്ട്, നമുക്ക് വല്ല വിഷമവും പോകേണ്ടി വരുന്നുണ്ടോ? അതുപോലെ എത്ര ആള് വരുന്നു, എത്ര ആള് പോകുന്നു, നമുക്കെന്താ? അതെ, നമുക്ക് ഭാര്യ വിടണ്ടോ, ഓടെ യാത്രയൊക്കെയാണ്, നമ്മളെ മനസ്സിന് വേദനയില്ലേ? പിന്നെ ഇങ്ങോട്ട് വരും, എന്നാലും പോലും പോകുമ്പോൾ വേദന നമുക്കില്ലേ? അവള് ഇവിടെ കൂടെ നിന്നീനെ ഭാര്യ നാട്ടൊക്കെ യാത്രയാക്കുമ്പോ എത്ര ആള് വരുന്നു, നമുക്കെന്താ? അതിന്റെ അടുക്ക് നമ്മളെ ഭാര്യ വരുന്നുണ്ട് എന്ന് കണ്ടാൽ ആ യാത്രക്ക് സ്വീകരിക്കാൻ പോകുമ്പോൾ സന്തോഷം വേറെ തന്നെ അല്ലേ? വരുമ്പോൾ പ്രത്യേക സന്തോഷവും പോകുമ്പോൾ പ്രത്യേക ദുഃഖവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ സ്നേഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങള് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ തന്റെ പരിചാരകന്മാരിൽപ്പെട്ട ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, നമ്മളെ കപ്പലും കപ്പലിലുണ്ടായിരുന്ന ലക്ഷക്കണക്കായ ദീനാറ് വില പിടിക്കുന്ന ചരക്കുകളും ഒരുപാട് കപ്പലുകൾ കടലിൽ മുങ്ങിപ്പോയ കൂട്ടത്തിൽ നമ്മുടെ കപ്പലും മുങ്ങിപ്പോയി. കോടികളുടെ വിലപിടിപ്പുള്ള ചരക്കുകൾ ഉൾക്കൊള്ളുന്ന കപ്പല് മുങ്ങിപ്പോയി. ദർശനത്തിക്കൊണ്ടിരിക്കുന്ന ഷെയ്ഖ് ജീലാനി തങ്ങളോട് വന്നിട്ട് പറയാ, ആ സമയത്ത് ഒരല്പസമയം ഇങ്ങനെ തല താഴ്ത്തി ഉണ്ടാകുന്നങ്ങനെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അവര് ദർശ തന്നെ തുടർന്നു. അതിനെ പറ്റിയിട്ടൊരു അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും നടത്തില്ല. കുറെ കഴിഞ്ഞ് മറ്റൊരു പരിചാരകൻ ഓടി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, അൽഹംദുലില്ലാഹ് കപ്പലുകൾ ഒരുപാട് മുങ്ങി നശിച്ചെങ്കിലും അള്ളാഹുവിന്റെ മഹത്തായ കാവലുകൊണ്ട് നമ്മുടെ കപ്പലിനൊന്നും സംഭവിച്ചിട്ടില്ല, സുരക്ഷിതമാണ് അത്, യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നതിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴും ആ ദർസ് നിർത്തിയിട്ട് ഒന്നിങ്ങനെ തലാത്തി കുറച്ചു നേരം നിന്നിട്ട് അൽഹംദുലില്ലാഹ്. ഇത് കഴിഞ്ഞ് ദർസ് കഴിഞ്ഞതിന് ശേഷം താനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ചില ശിഷ്യന്മാർ ചോദിച്ചു, തങ്ങളെ, ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇത്രയും വിലപിടിപ്പുള്ള ചരക്കുകൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ കപ്പൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോ തല താഴ്ത്തി അല്പസമയം ആലോചിച്ചിരുന്ന് തല ഉയർത്തി അൽഹംദുലില്ല എന്ന് പറയുകയും പിന്നീട് കപ്പൽ സുരക്ഷിതമാണ്, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അതേ അങ്ങനെ ആവർത്തിച്ച് അൽഹംദുലില്ല എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ പിന്നിലെ യുക്തി മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, മറ്റൊന്നുമല്ല, ഇത്രയും വിലപിടിപ്പുള്ള നമ്മുടെ സ്വത്ത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ മനസ്സിലേക്ക് നോക്കുക, ഇതാ മിണ്ടാതെ തല എത്തിരുന്ന് സ്വന്തം മനസ്സിനെ പറ്റി ഒന്ന് ചിന്തിക്കുക, ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു, എന്റെ മനസ്സിനെ അത് ദുഃഖിപ്പിച്ചോ? ഇല്ല, എന്റെ മനസ്സിനെ അത് സ്വാധീനിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോ ഞാൻ അൽഹംദുലില്ല എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ മഹബത്ത് വെച്ചതല്ലാതെ ദുനിയാവിന് എനിക്ക് മഹബത്ത് ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണല്ലോ അത് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പം എന്റെ മനസ്സിനെ വേദനിപ്പിക്കാതിരുന്നത് ഞാൻ, അതാണ് അൽഹംദുലില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് അത് സുരക്ഷിതമാണെന്ന് പറയുമ്പോൾ ഒരു സൗഭാഗ്യമാണല്ലോ, എത്രയോ കപ്പലുകൾ മുങ്ങിപ്പോയി, ഈ ഒരു കപ്പൽ മാത്രം സുരക്ഷിതമാണെന്ന് പറയുമ്പോൾ എന്തായാലും സന്തോഷിക്കും. അപ്പൊ ഞാൻ ചിന്തിച്ചു നോക്കി, എന്റെ മനസ്സിലേക്ക് ചിന്തിച്ചു, അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി എനിക്ക് അതുകൊണ്ടായിട്ട് പ്രത്യേക സന്തോഷം ഉണ്ടായിട്ടില്ല. സുരക്ഷിതമാണ് ഇത്രയും വിലപിടിപ്പുള്ള ചരക്കുകളും കപ്പലും എന്നറിഞ്ഞപ്പോൾ പ്രത്യേക സന്തോഷമോ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകമായ ദുഃഖമോ അനുഭവപ്പെട്ടില്ല എന്റെ മനസ്സിൽ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ സമ്പത്ത് എന്റെ കൈവശത്തിൽ മാത്രമാണ്, എന്റെ മനസ്സിൽ അത് പ്രവേശിച്ചിട്ടില്ല, അതിന് അള്ളാഹുവിന് ശുക്രായിക്കൊണ്ട് ഞാൻ അൽഹംദുലില്ല. ഇതാണ് സ്നേഹത്തിന്റെ അടയാളം.
അതായത് സ്നേഹിക്കപ്പെടുന്നതിലേക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്ന വസ്തു അടുക്കുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ ഒരു മനസ്സിന് കഴിയില്ല. അതുപോലെ തന്നെ സ്നേഹിക്കപ്പെടുന്നവർ അകലുമ്പോൾ സ്നേഹിക്കപ്പെടുന്നവരോട് അകലുമ്പോൾ ദുഃഖിക്കാതിരിക്കാൻ മനുഷ്യ മനസ്സിന് കഴിയില്ല. സ്നേഹമുണ്ടോ ഇല്ലേ എന്നതാണ് മാനദണ്ഡം. അതാ ചോദിച്ചത് മദീനയിലേക്ക് അടുത്തെത്തുമ്പോൾ താഹ കൽബി പറഞ്ഞിട്ട് വാദിന്നക്ക എന്ന് പറയുന്ന മദീനത്തിന്റെ സമീപ പ്രദേശത്തെത്തിയപ്പോൾ തന്നെ ഞാൻ മനസ്സാകെ എന്റെ നിയന്ത്രണം വിട്ടു. ഞാൻ എന്തോ ഒരു പ്രത്യേക അവസ്ഥയിലെത്തി. കാരണം എവിടേക്കാണ് ഞാൻ പോകുന്നത്? എന്റെ ഉമ്മയെക്കാൾ എന്റെ വാപ്പയെക്കാൾ ഈ ലോകത്തെ എല്ലാത്തിനേക്കാളും ഞാൻ ഏറ്റവും പ്രിയപ്പെടുന്ന എന്റെ ഹബീബിന്റെ സമീപത്തേക്കാണല്ലോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒട്ടകങ്ങളിൽ വരെ ദൃശ്യമാണ് എന്നാണ്. ബുദ്ധിയില്ലാത്ത ജീവികളാവുന്ന ഇന്ന് ഒട്ടകയാത്ര കുറവാ. പഴയ കാലത്ത് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിരുന്നത് വാതിനൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരത്തെ തന്നെ പുതിയ ആളുകൾക്ക് പഴയ ആളുകൾ മുന്നറിയിപ്പ് കൊടുക്കും, സൂക്ഷിച്ചുകൊള്ളണം, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം, പിടിച്ചിരിക്കണം. കാരണം എന്താ? അവിടെ എത്തിയാൽ പിന്നെ ഓട്ടങ്ങളുടെ നിയന്ത്രണം വിട്ടു. പിന്നെ ഒരു ഓട്ടാണ് തലിമ്പാലിൽ, അങ്ങനെ ചെന്നിട്ട് മസ്ജിദ് നബിയുടെ മുന്നിൽ ചെന്നിട്ട് മുട്ടുകുത്തിയിട്ട് പട്ടണങ്ങൾ അടങ്ങും. അവർക്ക് വരെ അറിയാം, ബുദ്ധിയില്ലാത്ത വിവേക വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങൾക്കറിയാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വിശുദ്ധ മദീനയുടെ സമീപത്താണ് എത്തിയിരിക്കുന്നത് എന്ന്. അത് മഹാന്മാരായ ആളുകൾ, പഴയ നമ്മുടെ ഉമറുൽ ഖാദി തങ്ങൾ അതാണല്ലോ. ഉമറുൽ ഖാദി റളിയല്ലാഹു തആല അൻഹു മദീന ഷെരീഫിൽ ചെന്നിട്ട് പരിശുദ്ധമായ റൗദാ ഷെരീഫിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. എന്നിട്ട് പറയുന്നു, യാ അക്റമൽ ഖുറമ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും ഔദാര്യവാന്മാരിൽ ഏറ്റവും ഔദാര്യവാനായ ഹബീബ നബിയെ, അങ്ങയുടെ ഉമ്മരപ്പടിക്കൽ വാതിൽ മുറ്റത്ത് ഇതാ പാവപ്പെട്ട ഉമർ വന്നു നിൽക്കുന്നു. എന്താ ഉദ്ദേശം? എർജുൽ അതോ അലൽ ബുക്ക ഇബിബാബിക്കും, അവിടത്തോടുള്ള സ്നേഹം അടക്കി വെക്കാൻ കഴിയാതെ പൊട്ടിക്കരയാണ്. സ്നേഹം കൊണ്ട് പൊട്ടിക്കരയുന്നു ഇവിടുത്തെ. എന്താ ലക്ഷ്യം? എനിക്ക് വേണം, എനിക്ക് വേണം അങ്ങയുടെ സ്നേഹം ഇങ്ങോട്ട് ലഭിക്കണം. അങ്ങയിൽ നിന്നിട്ട് എനിക്ക് ദുനിയാവ് വേണം, ആഹ്റം വേണം, എല്ലാം ലഭിക്കണം. അത് കിട്ടാനുള്ള വഴി ഇവിടുത്തെ ഉമ്മരപ്പടിക്കൽ വന്നുകൊണ്ട് കരയുകയാണ് എന്റെ ലക്ഷ്യം. ഞാൻ ഇതാ കരയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കരച്ചിലുകൊണ്ട് പറയുന്നു, എന്തുകൊണ്ടാണ്? മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സയ്യിദായ മനുഷ്യരുടെയും ജിന്നുകളുടെയും സയ്യിദായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടക്കാൻ കഴിയാത്ത സ്നേഹം കൊണ്ട് ഞാൻ ഇത് കരയാണ്. മാ ജഫ ദമ്മുൻ സാല മിൻ ഐനൈനി ലക്കിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യം വമൈത്തം ഫിത്തുറാബി റമീമ. ഹബീബായ നബിയെ, കണ്ണിൽ നിന്നിട്ട് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്, കണ്ണുനീർ വറ്റിക്കിട്ടുന്നില്ല. എന്താ? മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി, മനുഷ്യരുടെയും ജിന്നുകളുടെയും ദുനിയാവിന്റെയും ആഹ്റത്തിന്റെയും സയ്യിദാവുന്ന ഹബീബെ അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് എന്റെ കണ്ണുനീർ വറ്റുന്നില്ല, കണ്ണുനീർ ധാരധാരയായി ഒഴുകുക. നമുക്കൊരു ഇറ്റു കണ്ണുനീർ വന്നു നോക്കിയോ സഹോദരങ്ങളെ? സ്നേഹിക്കുന്നതിന് എന്താ കാര്യം? സ്നേഹിക്കുന്നവരോട് അടുത്തു നോക്കണം, സ്നേഹിക്കുന്നവരോട് നിന്ന് തകർന്നു നോക്കണം. സ്നേഹം ഉണ്ടെങ്കിലല്ലേ അതറിയൂ. സ്നേഹമില്ലാത്തവർക്ക് എന്ത് അറിയാനാണ്? നമുക്ക് പോയൊക്കെ കാണാം, റൗദാ ഷെരീഫിന്റെ അപ്പുറത്ത് ചെന്നാൽ ചില ആളുകൾ പൊട്ടി 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 കരയുന്ന, അവരുടെ കൽബിൽ മഹബത്തുണ്ട് എന്നുണ്ട്. അതാണ് ഈമാൻ. ആ മഹബത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴി അവിടുത്തെ പഠിക്കുക, അവിടുത്തെ പഠിക്കുക. എന്താണ് അവിടെ നിന്നല്ലാതെ ഈ ലോകത്ത് കിട്ടിയത്? വല്ലാഹുൽ മുഅദ്ദീവാനൽ ഖാസിം സദഖ റസൂലുള്ളാഹി. ഈ ലോകത്ത് എന്തൊക്കെ ഖൈറുണ്ടോ, നാളെ പരലോകത്തിൽ എന്തൊക്കെ ഖൈറുണ്ടോ, എന്തൊക്കെ നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലുമുണ്ടോ, എന്തൊക്കെ അഭിവൃദ്ധികൾ ദുനിയാവിലും ആഖിറത്തിലുമുണ്ടോ, നല്ലതെന്ന് പറയാവുന്ന എന്തൊക്കെ ദുനിയാവിലും ആഖിറത്തിലുമുണ്ടോ, അതിന്റെ ഒക്കെ ഉടമക്കാരൻ ലോകരക്ഷിതാവുന്ന റബ്ബുൽ ഇസ്സത്ത് തമ്പുരാനാണ്. പക്ഷേ അനൽ ഖാസിം, ഞാനാണത് വിധിച്ചൊരുങ്ങുന്നവൻ.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർക്കൈ മുഖേനയല്ലാതെ ഈ ലോകത്തു നാളെ ആഖിറത്തിലും ഒരാൾക്കും ഒരു ഖൈറും അല്ലാഹു തആല നൽകുന്നില്ല, എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്.